Hi friends, ellavarkkum swagatham. Innathe video kazhinja video de continuation aanu. Appo innu nammal broken plates wall decor thaneyanu kaanunnathu. Pakshe idile njan cheyan povuna painting abstract botanical art athava boho painting allekil boho art ennu ariyappedunna oru vaadu trending aayittu ippo poikkondirikkunna oru art form aanu. അപ്പോൾ നമുക്ക് വേഗം ഇതിന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു ഫൈബർ പ്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ കുറച്ച് കളേഴ്സ് പേസ്റ്റൽ കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബോഹോ ആർട്ട് എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള ഷെയ്ഡ്സ് എന്താ പറയുക മ്യൂട്ടഡ് ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഒരിക്കലും ഈ ഒരു സ്കൈ ബ്ലൂ അങ്ങനെയുള്ള കളറുകളൊന്നും വരില്ല. ഒരു ഫ്ലഷ് ടിൻറ്റ് അല്ലെങ്കിൽ ഒരു ക്രീമി കളറ് ബ്രൗൺ കളർ ഇതൊക്കെയാണ് ബോഹോ ആർട്ടിൽ കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ നമ്മളിവിടെ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് ഉപയോഗിച്ചിട്ടും ഈ ബൊട്ടാണിക്കൽ ആർട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ബ്രൈറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഫൈബർ പ്ലേറ്റിൽ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഏതൊക്കെ രീതിയിൽ വരയ്ക്കണം എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്ന് ശരിയായി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഔട്ട്ലൈൻ കൊടുത്തിരിക്കുന്നത്. അത് വരച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നതെന്ന്. പിന്നീട് ഇവിടെ കുറച്ച് കളേഴ്സ് ഫ്ലാഷ് എന്ന ബ്രാൻഡിൻ്റെ കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഫ്ലഷ് ടിൻ്റ് ഉണ്ട്, ലെമൺ യെല്ലോ ഉണ്ട്, യെല്ലോ ഓക്കർ ഉണ്ട്, ബ്രില്ലിയൻ പർപ്പിൾ ഉണ്ട്, അതുപോലെ സ്കൈ ബ്ലൂ ഉണ്ട്, അക്വ ഗ്രീൻ ഉണ്ട്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ലൈറ്റ് ഷെയ്ഡ്സിൽ നിന്നും ഡാർക്ക് ഷെയ്ഡ്സിലേക്ക്, ഈ എടുത്തിരിക്കുന്ന ഷെയ്ഡ്സിൽ ലൈറ്റ് ഷെയ്ഡ്സിൽ നിന്നും ഡാർക്ക് ഷെയ്ഡ്സിലേക്കാണ് വരയ്ക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഒരു ബ്ലാക്ക് പെയിൻറ്റും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും, വരയ്ക്കുന്ന സമയത്ത് മനസ്സിലാവും അത് എന്താണ് അതിൻ്റെ യൂസ് എന്ന്. അപ്പോൾ ആദ്യം ഞാനിവിടെ യെല്ലോ ഓക്കർ എന്ന് പറയുന്ന ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഒന്നോ രണ്ടോ ബ്രഷിൻ്റെ ആവശ്യമുള്ളൂ. ഒരു സീറോ സൈസ് ബ്രഷ്, ലൈനർ ബ്രഷും, പിന്നീട് ഇതുപോലെ പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ബ്രഷും. പക്ഷേ നമുക്ക് വീഡിയോ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് തീർക്കേണ്ടത് കൊണ്ട് ഞാനിവിടെ കുറച്ചധികം ബ്രഷസ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഈ എടുത്തിരിക്കുന്ന കളേഴ്സിൽ കുറച്ച് ഈ ഇതിൽ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ്സാണ് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഒരു ഔട്ട്ലൈൻ, ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ ഒരു ഔട്ട്ലൈൻ വരച്ച ശേഷം ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. ഒരുപാട് തെറ്റ് വരാതിരിക്കാൻ അതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പെയിൻറ്റ് റാൻഡം ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബേസിലുള്ള പെയിൻസ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലേക്കാണ് നമ്മൾ ഡിസൈൻസ് വരച്ചു കൊടുക്കാൻ പോകുന്നത്. ബൊട്ടാണിക്കൽ ഡിസൈൻസ് ആണ് നമ്മൾ വരച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. യൂസ് ചെയ്യുന്ന ബ്രഷിൻ്റെ സൈസസ് 0 and 4, യൂസ് ചെയ്യുന്ന അക്രിലിക് പെയിൻറ്റ് ബ്ലാക്ക്. വളരെ ഈസി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഞാനിതിലേക്ക് വരച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ബ്ലാക്ക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാം. ബ്രൈറ്റ് ഷെയ്ഡ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്ത് വരയ്ക്കാം. പിന്നീട്
നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്ന ഷെയ്ഡ്സിനെ മാച്ച് ചെയ്യുന്ന ഏതൊരു ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടും വരയ്ക്കാം. പക്ഷേ ഈ ഒരു ബ്ലാക്ക് പെയിൻറ്റ് ഈ ഒരു സർഫസിലേക്ക് ഉള്ള ഷെയ്ഡ്സിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ ഉള്ള ഭംഗി മറ്റേതൊരു ഷെയ്ഡ് യൂസ് ചെയ്താലും കിട്ടുമോയെന്ന് സംശയമാണ്. വൈറ്റ് യൂസ് ചെയ്താൽ ഒരു പക്ഷേ വരുമായിരിക്കും, എന്നാലും ബ്ലാക്കാണ് കുറച്ചും കൂടി എടുത്തു നിൽക്കുന്ന ഒരു വൈബ്രൻ്റ് ആയിട്ട് നമുക്ക് എടുത്തു നിൽക്കുന്ന ഒരു ഷെയ്ഡ്. നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. എത്രത്തോളം ഇത് ഭംഗിയായിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, അപ്പോൾ ചില തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടാവാം. ആ മിഡിൽ പോർഷനിലുള്ള ഡിസൈൻ ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു വൈറ്റ് പെയിൻറ് അപ്ലൈ ചെയ്ത് അതിനുശേഷം അതിന് മുകളിൽ പർപ്പിൾ ഷെയ്ഡ് ഒന്നുകൂടി അപ്ലൈ ചെയ്തിട്ട് അതും ഡ്രൈ ആയ ശേഷമാണ് ഈ ഒരു ഡിസൈൻ വരച്ചിരിക്കുന്നത്. പിന്നീട് വൈറ്റ് സ്ട്രൈപ്സ് ഈ ഒരു ലീഫിൽ വരച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വൈറ്റും നമുക്ക് ഇതിന് ഡിസൈൻ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഞാൻ വരച്ചിട്ടുള്ളൂ. ഇതിൽ ഒരുപാട് കുറച്ചും കൂടി സമയമെടുത്ത് വരയ്ക്കുന്ന ഡിസൈൻസും കാര്യങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ നമുക്ക് ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ ഇതാണ് നല്ലത്. ഇതിനൊട്ടും ഭംഗി കുറവൊന്നുമില്ല. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഏതൊരു സർഫസിലും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള മറ്റൊരു വർക്ക് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോവുകയാണ്. ഇത് ഞാൻ ബ്രൈറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് വരച്ചിട്ടുള്ളത്. ബ്രൈറ്റ് കളേഴ്സിൻ്റെ മുകളിൽ വൈറ്റും അതുപോലെ ബ്ലാക്കും എല്ലാം യൂസ് ചെയ്തിട്ട് ഞാൻ ഡിസൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ബ്രൈറ്റ് ഷെയ്ഡ്സിലും ഇത് വരയ്ക്കാം എന്നുള്ളത്. പക്ഷേ ഒരു ട്രഡീഷണൽ ബോഹോ ആർട്ടിൽ ഇങ്ങനെയല്ല അവർ യൂസ് ചെയ്യുന്ന കളേഴ്സ്. മ്യൂട്ടഡ് കളേഴ്സാണ് കൂടുതലായിട്ട് ഞാൻ കണ്ടുവന്നിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ള കളേഴ്സാണ് ബോഹോ ആർട്ട് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു പാറ്റേണിൽ ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തും വരയ്ക്കാം. അതിന് ഒട്ടും ഭംഗി തന്നെ കുറവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്കിത് ഒരു വാൾ ഡെക്കോറായിട്ട് യൂസ് ചെയ്യാം. ഇതൊരു സിറാമിക് പ്ലേറ്റാണ്, വാൾ ഡെക്കോറായിട്ടും യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേബിൾ ടോപ്പിൽ വെക്കാനായിട്ടും യൂസ് ചെയ്യാം. വാളിൽ ഹാങ് ചെയ്യാനായിട്ടുള്ള ഹൂക്സൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അത് വാങ്ങിയിട്ട് നമുക്ക് വാളിൽ ഹാങ് ചെയ്യാവുന്നതാണ്. പിന്നീട് ചെറിയ രീതിയിലൊക്കെ ഒരു സെർവിങ് പർപ്പസിന് സെർവിങ് ട്രേ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ടും പറ്റും.
അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, വളരെ ഭംഗിയാണ്. നമ്മൾ ഒരു ട്രാഷ് ടു ട്രഷർ എന്നൊക്കെ പറയാം. കാര്യം ഒട്ടും ഉപയോഗിക്കാതെ നമ്മൾ വെച്ചിരിക്കുന്ന സാധനങ്ങളിലാവുമ്പോൾ കുറച്ചും കൂടി എന്താ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പിന്നീട് നമ്മുടെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒന്ന് മൂടി പിടിപ്പിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ആർട്ട് ഫോം നമുക്കതിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അതിനെ നമുക്ക് ഒന്നുകൂടി ഭംഗിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടണ് തൊട്ടടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ കൂടി മറക്കാതെ ഓൾ എന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാകാതെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ. താങ്ക് യു ആൾ ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.